ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് മനസ്സിലാക്കി താൻ ജീവിച്ച സമൂഹത്തിൽ ആർക്കും മറക്കാൻ സാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ആർക്കും അവഗണിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു മാർക്ക് ക്രിയേറ്റ് ചെയ്ത ഒരു യുവാവിനെ കുറിച്ച് ഉൽപ്പത്തി 50-ാം അധ്യായത്തിൽ വായിക്കുന്നു. 50-ൽ നാം വായിക്കുന്നത്, അപ്പോൾ യോസെഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞു, അവനെ ചുംബിച്ചു. നിങ്ങൾ പറഞ്ഞിരിക്കുക, ഇത് യോസെഫിൻ്റെ പിതാവിൻ്റെ ഫ്യൂണറലാണല്ലോ ബ്രദറെ എടുത്തിരിക്കുന്നത്. ഹാ, ജസ്റ്റ് വെയിറ്റ് പ്ലീസ്. പിന്നെ തൻ്റെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ യോസെഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗം ഇട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടി വരും. മിസ്രൈമ്യർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. അവനെയുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസെഫ് ഫറോവിൻ്റെ ഗ്രഹക്കാരോട് സംസാരിച്ചു. ഈ നമുക്കറിയാവുന്ന ഒരു സംഭവമാണല്ലോ. ആസ് ഐ വാസ് സേയിങ്, God has called us to be used by Him, and the scripture has numerous references about people whom God has called, and the scripture says God has called everyone into His service. Though some are evangelists, all believers are to serve God, and all of them have a call to serve God through their lives. This morning I would like to focus your attention upon a young man whom God called and the way he left a testimony, and we see that in Genesis chapter 50. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ധനിക രാഷ്ട്രമായിരുന്നു ഈജിപ്ത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ധനിക രാഷ്ട്രമായ അമേരിക്ക പോലെ തന്നെ ഒരു വൻ ശക്തിയായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു, ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആയിരുന്നു, ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ആയിരുന്നു. പ്ലസ് യഹൂദന്മാർ അല്ലെങ്കിൽ നോൺ ഈജിപ്ഷ്യൻസ് എന്ന് പറയുന്ന ആളുകളെ അവർക്ക് പുച്ഛമായിരുന്നു. അങ്ങനെയുള്ള നാട്ടിൽ ഒരു യഹൂദൻ വന്നു, ആ യഹൂദൻ്റെ പിതാവിനെ കൊണ്ടുവന്നു, ആ പിതാവ് മരിച്ചു. ആ രാഷ്ട്രത്തിൽ അത് യാതൊരു രീതിയിൽ ആരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. എന്നാൽ ആ രാഷ്ട്രത്തിൽ യോസെഫിൻ്റെ പിതാവ് മരിച്ചപ്പോൾ മമ്മിഫിക്കേഷൻ ചെയ്യാൻ 40 ദിവസം എടുത്തെന്ന് നാം വായിക്കുന്നു. അതിൽ വലിയ അതിശയമൊന്നുമില്ല, കാരണം ഈജിപ്ഷ്യൻസ് മമ്മീസ് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞുള്ളതാണ് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മിസ്രൈമ്യർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. ആക്ച്വലി ഈജിപ്ത് വാസ് ദ റിച്ചസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇൻഡസ്ട്രിയൽ കൺട്രി അറ്റ് ദാറ്റ് ടൈം, ആൻഡ് ഈജിപ്ഷ്യൻസ് കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് ഓർ ഡിസ്പൈസ് പീപ്പിൾ ഹു വെർ നോൺ ഈജിപ്ഷ്യൻസ്, പർട്ടിക്കുലർലി ദ ജൂസ്. ആൻഡ് വെൻ എ ജൂ ഡൈഡ് ഹു വാസ് നോബഡി ഇൻ ഈജിപ്ത്, of course mummification takes 40 days as it as the scripture says, but the scripture also says that they devoted 70 days to mourn for that man who was a nobody in Egypt. What was the reason? ah nammal pratheegam shradhikkande oru karyamundu, endukonde ee Josephinte pidavinu vendi avar vilapam kazhichu. The reason was the influence of one young man in Egypt who came from nowhere. He was actually a jailbird, and the king called him from the jail, took him to the palace, made him his chief minister. One man's testimony, because he was ready for God to use him, and God used him, and God used him in a mighty way. And I want to remind you, recently scientists, archaeologists have discovered many artifacts which are related to Joseph. This incident took place almost 3,500 years ago, and now they are discovering him as a historical person. That was the importance of a man of God. That was the impact of a man of God. And today I picked up this historical incident to remind all of you, my brothers and sisters, that we live in a society where, like Egypt, they despise God's children, but God wants to use each one of you to leave an impact in this world, and therefore we should sit here with this question in our hearts: Lord, how can I be used by you? I am nothing, but I want to be used by you, and God will use you. ചില കാര്യങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യോസേപ്പ് ഫറവോനോട് അഭ്യർത്ഥിച്ചു. ഡയറക്റ്റ്ലി അഭ്യർത്ഥിക്കുന്നതിന് വരെ യോസേപ്പ് ചില ആളുകളെ പറഞ്ഞയച്ചു. അവർ ചെന്ന് ഫറവോനോട് അഭ്യർത്ഥിച്ചു. യോസേപ്പ്
ഈജിപ്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒത്തിരി ചുമതലയുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പിതാവിനെ അടക്കുവാൻ വേണ്ടി മാസങ്ങൾ അവിടെ ഈജിപ്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈസി അല്ലായിരുന്നു. അതുകൊണ്ട് യോസെഫ് നേരെ പിതാവിനോട് ചോദിക്കുന്നതിന് വരെ മറ്റ് ചിലരെ പറഞ്ഞയച്ചു. അവർ ചെന്ന് അഭ്യർത്ഥിച്ചു. ഫറവൻ പറഞ്ഞു, ഓക്കെ, പിതാവിനെ അടക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് വേണ്ടി അപേക്ഷിക്കുന്നെന്ന് പറഞ്ഞതിന് അനുകൂലമായ ഒരു പ്രതികരണമുണ്ടായി. ഏഴാം വാക്യം, അങ്ങനെ യോസെഫ് അപ്പനെ അടക്കുവാൻ പോയി. അവൻ്റെ ഭൃത്യന്മാരും കോവിലധികാരികളും മിസ്രൈം ദേശത്തെ പ്രമാണികളും പിന്നെ യോസെഫിൻ്റെ കുടുംബമൊക്കെ പോയതായിട്ട് നാം അവിടെ വായിക്കുന്നു. അന്നത്തെ കാലത്ത് യോസെഫ് പോലുള്ള ഒരു ഹൈ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി നാച്ചുറലി തൻ്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ യോസെഫിൻ്റെ ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ്സ്, യോസെഫിൻ്റെ ഇമ്മീഡിയറ്റ്ലി കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ആ ഫ്യൂണറലിന് തൻ്റെ കൂടെ പോകും. അങ്ങനെ ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്, ഒരു നാട്ടു നടപ്പുണ്ട്, രാജഭരണത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ബട്ട് യോസെഫിൻ്റെ കൂടെ യോസെഫിൻ്റെ ആളുകൾ മാത്രമേ പോയുള്ളൂ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളവിടെ ഏഴാം വാക്യത്തിൽ വായിക്കുന്നത് ഫറവൻ്റെ ഭൃത്യന്മാരും, യോസെഫിൻ്റെ ഭൃത്യന്മാരെന്നല്ല, അത് നമ്മൾ പ്രത്യേകം വായിക്കണം, കോവിലധികാരികളും മിസ്രൈം ദേശത്തെ പ്രമാണികളും. ഇതിന് മുൻപ് വേറെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ തൻ്റെ അപ്പന് സുഗന്ധവർഗം എഴുതുവാൻ യോസെഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട്. ഇവിടെ രണ്ട് രീതിയിലുള്ള ആളുകളെ നാം കാണുന്നു. യോസെഫിൻ്റെ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് യോസെഫിൻ്റെ ഡയറക്റ്റ്ലി കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരോട് യോസെഫ് ആജ്ഞാപിച്ചു 40 ദിവസം കൊണ്ട് തൻ്റെ പിതാവിൻ്റെ ശരീരം അവർ മമ്മിഫൈ ചെയ്തു. അതിൽ വലിയ അതിശയമൊന്നുമില്ല, കാരണം അവർ യോസെഫിൻ്റെ ഡയറക്റ്റ്ലി അണ്ടറിൽ വർക്ക് ചെയ്ത ആളുകളാണ്. അത് കഴിഞ്ഞ് മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് മിസ്രൈമിയർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. നമുക്കറിയാം ഇന്ത്യയിൽ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററോ കടന്നുപോയി കഴിഞ്ഞാൽ സാധാരണ 7 ദിവസത്തെ വിലാപമുണ്ട്, അല്ലെങ്കിൽ അത് ശരിയായിട്ട് പറഞ്ഞാൽ 7 ദിവസത്തെ പണിമുടക്കാണ്. റേഡിയോ ഒന്നും മറ്റ് ന്യൂസ് ഒന്നും വരത്തില്ല, ടെലിവിഷനിൽ മറ്റൊരു കാര്യം ഒന്നും വരത്തില്ല. പലപ്പോഴും സ്കൂളുകൾ കോളേജുകളൊക്കെ അടച്ചിടും. ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തിൽ ആ രാഷ്ട്രത്തിൻ്റെ ഫങ്ഷൻ തന്നെ അങ്ങ് പാരലൈസ് ചെയ്യ അങ്ങ് മരവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 7 ദിവസം കൊണ്ട് അത് എന്തോ ഒരു വലിയ ഒരു ന്യൂയിസൻസ്, ഒരു ശല്യമായി തീരുമെന്നുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഈജിപ്തിൽ നാം കാണുന്നത് ആ രാഷ്ട്രത്തിൽ യാതൊരു പൊസിഷൻ ഇല്ലാത്ത ഒരു കിളവൻ മരിച്ചപ്പോൾ 70 ദിവസമാണ് അവിടെ വിലാപം കഴിച്ചത്. ആൻഡ് ഈജിപ്ഷ്യൻസിൻ്റെ വിലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടി വി ഒക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്നത് പോലല്ല, അത് രാവിലെ തൊട്ട് വൈകുന്ന വരെ വിലാപത്തിൻ്റെ പാട്ടുകൾ പാടുക, പ്രൊസഷൻ നടത്തുക. 2 മാസം 10 ദിവസം ഈജിപ്തുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, ഈജിപ്ഷ്യൻ അല്ലാത്ത, ഈജിപ്തിലെ ചക്രവർത്തിയുടെ ഓഫീസിൽ ഒരു രീതിയിലും പൊസിഷൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ഈജിപ്ഷ്യൻസ് വിലാപം കഴിച്ചതായിട്ട് നാം കാണുന്നു. അത് യോസെഫ് ആജ്ഞാപിച്ചതായിട്ട് നാം കാണുന്നില്ല. യോസെഫ് ഒറ്റ ഒരു കാര്യം മാത്രമേ ഇവിടെ ആജ്ഞാപിച്ചിട്ടുള്ളൂ, തൻ്റെ പിതാവിൻ്റെ ശരീരം ഒരു മമ്മിയായിട്ട് കൺവെർട്ട് ചെയ്യണം. അതിന് 40 ദിവസം എടുത്തു. വിലാപത്തിന് വേണ്ടി യോസെഫ് ആജ്ഞാപിച്ചതായിട്ട് നാം കാണുന്നില്ല, കാരണം യോസെഫിൻ്റെ പിതാവ് ഈജിപ്തിൽ ആരുമല്ലായിരുന്നു. എന്നാൽ മറ്റേതോ നാട്ടിൽ നിന്ന് വന്ന് ഈജിപ്ഷ്യൻസ് വെറുക്കുന്ന വിദേശിയായ ഒരു ഓഫീസറിൻ്റെ പിതാവ് മരിച്ചപ്പോൾ തൻ്റെ മരിച്ച പിതാവിന് വേണ്ടി 70 ദിവസം വിലാപം ചെയ്യേണ്ട ആവശ്യം ഈജിപ്ഷ്യൻസിന് തോന്നി. അതായിരുന്നു യോസെഫിൻ്റെ ഈജിപ്തിലുള്ള ഇൻഫ്ലുവൻസ്. ഐ റിമൈൻഡഡ് ദാറ്റ് വി സീ 2 kinds ഓഫ് ഓഫീസേഴ്സ് ഹിയർ. One who were directly under Joseph. The moment his father died, Joseph called them and said, "Preserve the dead body of my father." And we know Egyptians preserved their dead bodies by mummifying them, and those mummified bodies were preserved for thousands of years. So here is a bunch of people who were working under Joseph,
who were supposed to obey Joseph's command and who obeyed Joseph's command and converted the body into a mummy. But in third verse we read something amazing. It says that Egyptians mourned for the old man for 70 days. We know when a serving president or prime minister dies, when there is a 7-day mourning in the country, what a miserable life becomes. Production comes to a halt. Not everything, but a lot of production comes to a halt. Education comes to a halt. Entertainment comes to a halt. News comes to a halt. Everything comes to a halt. And in 7 days, our life becomes miserable. It is such a nuisance. But here is an old man who was a nobody in Egypt, who was not an Egyptian, and they observe a 70-day, 2 months and 10 days mourning for him. Industry is paralyzed, everything is paralyzed. Why? Because one non-Egyptian who came from some alien land, who was a prisoner, not of a royal birth in Egypt, not of a royal family, just a prisoner. He was picked up from the prisoner, directly appointed the chief minister, and so much was the influence of this young man that when his father died, the Egyptians were motivated. Joseph did not command them. Joseph commanded them only to embalm the body of his father. But after the embalming was over, or probably before that, they, the officers, voluntarily observed a 70-day mourning. That was the influence of this young man who was an alien. I want to remind you, my young brothers and sisters, and also those who are not so young, because in Christ we are all young, that we have been placed here to be used by God. And the moment we yield our lives to be used by God, our influence will spread widely in the society, very widely in the society, beyond our imagination. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പെട്ടെന്ന് ഇതിൽ നിന്ന് ഓബ്സർവേഷൻ ഓർപ്പിക്കട്ടെ. 70 ദിവസം അവർ വിലപിച്ചെന്ന് നാം പറയുന്നു. എന്നാൽ യഹൂദന്മാരെ കുറിച്ച് ഈജിപ്ഷ്യൻസ് എന്ത് ചിന്തിച്ചിരുന്നു എന്നുള്ളതൂടെ നാം ഒന്ന് ഓർക്കേണ്ടതാണ്. അത് ഓർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഇമ്പാക്റ്റ് മനസ്സിലാകുന്നത്. 43:32 നാം വായിക്കുന്നത്, Genesis 43:32 says, അവൻ പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോട് പ്രത്യേകവും അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിസ്രൈമ്യർക്ക് പ്രത്യേകവും കൊണ്ടുവന്ന് വെച്ചു. ഈ യോസെഫിൻ്റെ സഹോദരന്മാർ വന്ന സമയത്ത് അവർക്ക് ഫീസ്റ്റ് കൊടുത്തതിനെക്കുറിച്ചാണ്. ചീഫ് മിനിസ്റ്റർ വേറെ ഇരുന്നു, ഓഫീസേഴ്സ് വേറെ ഇരുന്നു, യഹൂദന്മാർ വേറെ ഇരുന്നു. അതിൻ്റെ കാരണം പിന്നെ പറഞ്ഞിട്ടുണ്ട്, മിസ്രൈമ്യർ എബ്രായറോടുകൂടെ ഭക്ഷണം കഴിക്കയില്ല, അത് മിസ്രൈമ്യർക്ക് വെറുപ്പായിരുന്നു. കഴിക്കത്തില്ലെന്ന് മാത്രമല്ല, വെറുപ്പെന്നുള്ള വാക്ക് പ്രത്യേകം നമ്മൾ എടുത്ത് അത് ശ്രദ്ധിക്കേണ്ടതാണ്. സോ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് വെറുപ്പാണ്. ഭക്ഷണം കഴിക്കുന്നത് വെറുപ്പാണെങ്കിൽ പിന്നെ അതൊരു വെറുക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ 46:34 നാം വായിക്കുന്നത്, 46:34, Genesis 46:34, അടിയങ്ങൾ ബാല്യം മുതൽ ഇന്ന് വരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നെന്ന് പറവി. ഏറ്റവും ലാസ്റ്റിൽ നാം വായിക്കുന്നത്, ഇടയന്മാരെല്ലാം മിസ്രൈമ്യർക്ക് വെറുപ്പല്ലോ. അപ്പം മിസ്രൈമ്യർ ഒന്നാമത് പരദേശികൾ, അവരെ ഒരു രീതിയിലും കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. ഈജിപ്തിൽ നിന്ന് ലക്ഷക്കണക്കിന് പേജ് ഹിസ്റ്ററി ലഭിച്ചിട്ടുണ്ട്. ഈ ഹിസ്റ്ററിയിൽ അവരുടെ രാഷ്ട്രവുമായിട്ട് ഇടപെട്ട വിദേശീയരെയൊക്കെ വളരെ മോശമായിട്ട് അവർ ചിത്രിച്ചിരിക്കുന്നത്. അതിൽ തന്നെ യഹൂദന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വെറുപ്പുള്ള ഒരു ഗ്രൂപ്പ് ആളുകളായിരുന്നു. അങ്ങനെ വെറുപ്പുള്ള ഒരു ഗ്രൂപ്പിലെ ഒരു വല്യപ്പൻ വന്ന് ഏതോ ഒരു ഗോശ്യൻ ദേശത്ത് താമസിച്ച് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈജിപ്ഷ്യൻസ് 70 ദിവസത്തെ ഈ വിലാപം കഴിക്കുന്നത്. ഒരു വ്യക്തിയുടെ, യോസേപ്പ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് ഇത്രയും വലിയൊരു സമൂഹത്തിന് മാനസാന്തരത്തിന് കാരണമായി തീർന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം മക്കളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്താൽ എങ്ങനെ ഉപയോഗിക്കപ്പെടും എന്ന് നാം ചിന്തിക്കുമ്പോൾ
നാം ആദ്യം നമ്മളെ തന്നെ ഓർപ്പിക്കേണ്ടത് ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട ഒരു സമൂഹമാണ്. എങ്ങനെ വെറുക്കപ്പെട്ടത്? നമ്മുടെ വിശ്വാസം അവർക്ക് വേണ്ട, നമ്മുടെ വേർപാട് അവർക്ക് വേണ്ട, പ്ലസ് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു കാര്യം അവർക്ക് വേണ്ട. ശരിയായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അവർ പറയും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് ക്രിസ്തുവിനെ വേണം, ക്രിസ്ത്യാനികളെ വേണ്ട. ക്രിസ്ത്യാനികളെ താൻ വെറുക്കുന്നെന്ന് ഒന്നിൽ അധികം പ്രാവശ്യം താൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല ക്രിസ്ത്യൻ മിഷണറീസ് മഹാത്മാഗാന്ധി ആക്ച്വലി ഈ സഹായിച്ചു, ഗൈഡ് ചെയ്തു, സഹായിച്ചു, ഫൈനാൻഷ്യലി സഹായിച്ചു. അതെല്ലാം ചെയ്തെങ്കിൽ പോലും മഹാത്മാഗാന്ധി പറഞ്ഞത് ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ക്രിസ്ത്യാനികളെ വെറുക്കുന്നു. സോ നാം ഇന്ന് ജീവിക്കുന്നത് എക്സാക്ട്ലി യോസഫ് ജീവിച്ച അതേ രീതിയിലുള്ള ഒരു സമൂഹത്തിലാണ്. ഈ സമൂഹത്തിൽ നമ്മുടെ ധർമ്മശാസ്ത്രം അവർക്ക് വേണ്ട, നമ്മുടെ നീതിശാസ്ത്രം അവർക്ക് വേണ്ട, നമ്മുടെ വേർപാട് അവർക്ക് വേണ്ട, നമ്മുടെ വിശുദ്ധി അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടത് നമ്മുടെ കഴിവ് മാത്രമേ ഉള്ളൂ. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ, ഒരു ക്രിസ്ത്യൻ ഡോക്ടറാണെന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയ സന്തോഷമാണ്, ക്രിസ്ത്യൻ ഡോക്ടർ അല്ലേ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അതേ സ്നേഹത്തിൽ നമ്മളെ വീക്ഷിക്കുകയും നമ്മളെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. സോ നമ്മുടെ കഴിവുകൾ ഈ ലോകത്തിന് വേണം, എന്നാൽ നമ്മളെയോ നമ്മുടെ ധർമ്മശാസ്ത്രത്തെയോ ഈ ലോകത്തിന് വേണ്ട. യോസേപ്പ് ഈജിപ്തിൽ ജീവിച്ച എക്സാക്ട്ലി അതേ രീതിയിലാണ് ഇന്ന് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ആൻഡ് യോസേഫിനെ കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞെന്നിരിക്കുമോ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതാണെങ്കിൽ എൻ്റെ ഫാദർ കടന്നുപോയി ബ്രദറെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല. അതല്ല അർത്ഥം. യോസേപ്പിൻ്റെ കാരണം കൊണ്ട് യോസേപ്പിൻ്റെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയെ ബഹുമാനിച്ചതുപോലെ നമ്മളിൽ ഓരോ വ്യക്തിയുടെ കാരണം കൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവർ ബഹുമാനിക്കപ്പെടണം. സുവിശേഷകന്മാരെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെയൊക്കെ ഭാര്യമാർ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ മാറിപ്പോകണം, ആ രീതിയിൽ വേണം നിങ്ങളുടെയൊക്കെ ഇൻഫ്ലുവൻസ്. ശാന്ത മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ ഉള്ളവരെല്ലാം മാറിപ്പോകുമോ ഓടിപ്പോകുമോ രക്ഷപ്പെടുമോ ഐ ഡോണ്ട് നോ, ബട്ട് ഞാൻ ആ പറഞ്ഞതിൻ്റെ ആ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഐ അണ്ടർസ്റ്റാൻഡ്. നമ്മളിൽ ഓരോ വ്യക്തി ഈ സെക്യുലർ സൊസൈറ്റിയിൽ ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും പ്രൊഫഷണൽ പ്രാക്ടീസിലാണെങ്കിലും അവർക്ക് നമ്മുടെ നീതിശാസ്ത്രം വേണ്ട എന്ന് അവർ പറഞ്ഞാൽ പോലും നമ്മൾ ആ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ട് ഈ ഇൻഫ്ലുവൻസ് ഉണ്ടാകണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. യോസേപ്പ് ഓപ്പൺ എയർ പ്രീച്ചിങ്ങിനൊന്നും പോയതായിട്ട് ദൈവവചനം ഇങ്ങനെ എഴുതുന്നില്ല. യോസേപ്പ് ഗോസ്പൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ടും ദൈവവചനത്തിൽ എങ്ങും കാണുന്നില്ല. യോസേപ്പിനെ കുറിച്ച് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ആ ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യോസേപ്പിനെ രാജാവ് മുഖ്യമന്ത്രിയാക്കി. മുഖ്യമന്ത്രിയാക്കിയ കാലം തൊട്ട് യോസേപ്പ് തൻ്റെ ജോലി വളരെ വിശ്വസ്തതയോടും ദൈവദത്തമായ പരിജ്ഞാനത്തോടെയും ചെയ്തു എന്ന് നാം കാണുന്നു. യോസേഫിനുള്ള പരിജ്ഞാനം ദൈവദത്തമാണെന്നുള്ളത് അത് ഫറവോൻ തന്നെ മനസ്സിലാക്കിയായിരുന്നു. ഇതുപോലെ തന്നെ നാം ഏത് സമൂഹത്തിലാണ്, ആ സമൂഹത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ നീതിശാസ്ത്രം വേണ്ട എങ്കിൽ പോലും നാം സംസാരിക്കുമ്പോൾ അത് ദൈവവചനമാണെന്നും നാം ഒരു അഡ്വൈസ് സമൂഹത്തിലുള്ള ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ദൈവദത്തമായ അഡ്വൈസാണ്, ദൈവമാണ് നമുക്ക് ആ ബുദ്ധി തന്നതെന്നുള്ളതും നമ്മളെ ആ കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ആ സമൂഹത്തിന് തന്നെ വലിയ പ്രയോജനമാകുമെന്ന് സമൂഹത്തിന് മനസ്സിലാകണം. യോസേപ്പ് 7 വർഷത്തെ ആ സമൃദ്ധി കാലത്ത് ചെയ്ത ഇതിൻ്റെ കാരണം കൊണ്ട് അടുത്ത 7 വർഷം ക്ഷാമമുണ്ടായിട്ടും ഫറവോൻ്റെ പ്രജയ്ക്ക് ക്ഷാമമുണ്ടായില്ല. അവർക്ക് തിന്നാൻ ഭക്ഷണമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മറ്റ് രാഷ്ട്രങ്ങളിലുള്ള ആളുകൾ പോലും വന്ന് സമൃദ്ധിയായിട്ട് ഇവിടുന്ന് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയതായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെയാണ് യോസേപ്പ് തൻ്റെ വിശ്വാസത്തെക്കുറിച്ചും തൻ്റെ ദൈവത്തെക്കുറിച്ചും മറ്റുള്ളവരെ അറിയിച്ചത്. അതുകൊണ്ട് സ്ട്രീറ്റ്സിൽ ചെന്ന് നിന്ന് കൈകൊട്ടി പാട്ടുപാടി വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിച്ചത് കൊണ്ട് മാത്രമല്ല നമ്മൾ ഈ സൊസൈറ്റിയെ സ്വാധീനിക്കുന്നത്. ഈ സൊസൈറ്റിയിൽ, പ്ലീസ് ലിസൺ ദിസ് കെയർഫുള്ളി, wherever the Lord has placed you in this society, in a school, in a college, as a student or as a faculty,
in a hospital, in an office, in business, or in any profession. That is the place where the Lord wants to use you. And that is the place where your testimony should be seen first. And those are the people who have to be shocked when the news comes that you passed away. Here we are reading about Joseph's father. But let me tell you, I have seen many Christians, when news that they are no more comes, or when that news is announced, often it is people from the world, people of the world who weep first, who mourn for that person, who rush to that person's house. That should be our testimony. Joseph, തൻ്റെ ആളുകളെ പോറ്റി, അന്യരെ പോറ്റി, വെറും 7 വർഷം ലഭിച്ച ആ പ്രൊഡക്ഷൻ കൊണ്ട് അടുത്ത 7 വർഷം അവരവരുടെ ആളുകളെ അല്ല, മാത്രമല്ല മറ്റുള്ളവരെയും പോറ്റി. ദാറ്റ് ഈസ് വൈ ആ യോസേപ്പിനെ ആദരിക്കുവാൻ വേണ്ടിയാണ് യോസേപ്പിൻ്റെ പിതാവിന് വേണ്ടി വിലാപം ചെയ്തത്. അല്ലാതെ തൻ്റെ പിതാവിന് ഈജിപ്ഷ്യൻസിൻ്റെ ഇടയ്ക്ക് ജനാധാരമുണ്ടായത് കൊണ്ടല്ല. ഒരു വ്യക്തിയെ, ആ വ്യക്തി നമുക്ക് വേണ്ടി ചെയ്യുന്നത്, അതിനെ നാം എങ്ങനെ ആദരിക്കുന്നു, ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ളവരെ ആദരിച്ച്. സോ അതായിരുന്നു യോസേപ്പിൻ്റെ ഇൻഫ്ലുവൻസ്. നമ്മെ ഓരോരുത്തരെയും ദൈവം നമ്മുടെ തലമുറകളിലെ യോസേപ്പ് ആകാൻ വേണ്ടി വിളിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5:13 തൊട്ട് നാം ഇങ്ങനെ വായിക്കുന്നു. വി റീഡ് ലൈക്ക് ദിസ് ഇൻ മാത്യൂസ് ഗോസ്പൽ chapter 5 verses 13 onwards. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഉപ്പാകുന്നെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭൂമി എന്നുള്ളത് ഈ ഭൂമിയിലുള്ള സർവ മനുഷ്യരെ പ്രദർശിപ്പിക്കുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്തും? ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസിൽ നാം പോകുന്നില്ല. എന്നാൽ 16 വാക്യത്തിൽ നാം വായിക്കുന്നത് 16, അങ്ങനെ തന്നെ മനുഷ്യർ, വിശ്വാസികളല്ല, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ദൈവമക്കളായ നമ്മെ ദൈവം അവിശ്വാസികളുടെ മധ്യേ, നമ്മളെ ആദരിക്കാത്തവരുടെ, നമ്മുടെ നീതിശാസ്ത്രത്തെയും നമ്മുടെ ധർമ്മശാസ്ത്രത്തെയും വെറുക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ ഭൂമിയുടെ ഉപ്പായിട്ടാണ്. ആ മനുഷ്യർ നമ്മുടെ ജീവിതത്തെ കണ്ട് അവരുടെ ജീവിതത്തിൽ ടേസ്റ്റ് വരണം, അവരുടെ മുൻപിൽ പ്രകാശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളെ കണ്ട് നമ്മുടെ ഈ തലമുറയിൽ നമ്മിൽ ഓരോരുത്തരെയും ദൈവം അതിനുവേണ്ടി വിളിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു നിരക്കും, ജോൺസൺ ബ്രദറെ കേട്ടു, മനസ്സിലായി, സന്തോഷം. എന്നാൽ ജോൺസൺ ബ്രദറിന് ഒരു കാര്യം അറിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയധികം പരിമിതികളുണ്ട്. ഈ പരിമിതികളുടെ കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഉപ്പായിട്ടിരിക്കാനോ മറ്റുള്ളവരുടെ മുൻപിലോ പ്രകാശിക്കാൻ സാധിക്കത്തില്ല. ലോകത്തിൽ കർത്താവിന് വേണ്ടി ഏറ്റവും അധികം പ്രകാശിച്ച ഒരു വ്യക്തിയെ ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പനും അമ്മയില്ലായിരുന്നു, മരിച്ചുപോയായിരുന്നു, അനാഥയായിരുന്നു. ഒരു കസിനാണ് വളർത്തിയത്. പരദേശിയായിരുന്നു, അടിമയായിരുന്നു. സ്വന്തം ജീവിതത്തിൽ ചോയ്സിന് വേണ്ടി ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. പേർഷ്യൻ രാജ്യത്തിലായിരുന്ന എസ്തേർ, എസ്തേറിൻ്റെ പേരിൽ ബൈബിളിൽ ഒരു ഫുൾ ബുക്ക് ഉണ്ട്. എന്ന് മാത്രമല്ല, എസ്തേർ ഏത് രാജാവിൻ്റെ രാജ്ഞിയായിരുന്നു, അല്ലെ മഹാറാണിയായിരുന്നു, അന്നത്തെ ധാരാളം ഹിസ്റ്ററി ലഭിച്ചിട്ടുണ്ട്. 3000 വർഷങ്ങൾക്ക് ഏകദേശം 2500 അല്ലെ 600 വർഷങ്ങൾക്ക് മുൻപ് ദൈവം അങ്ങനെ ഒരു വ്യക്തി ഉപയോഗിച്ചു. എന്ത് പരിമിതിയാണ്! എല്ലാ പരിമിതികളും ഉണ്ടായിരുന്നു, എന്നിട്ടും ദൈവം അവളെ ഉപയോഗിച്ചു. കാരണം അവൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടി റെഡിയായിരുന്നു. അതുകൊണ്ട് പരിമിതികളെക്കുറിച്ച് നാം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം ഓർപ്പിക്കുന്ന ഒരു പരിമിതിയും പരിമിതിയല്ല. നമുക്ക് ആഗ്രഹവും സമർപ്പണവും ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. യു മേ സേ, ബ്രദർ ജോൺസൺ, ഐ അപ്രീഷിയേറ്റ് ദിസ് മെസ്സേജ് ഫ്രം ദ സ്ക്രിപ്ചർ, ബട്ട് ബ്രദർ, ഐ ഹാവ് സോ മെനി ലിമിറ്റേഷൻസ് ഇൻ മൈ ലൈഫ് ദാറ്റ് ഐ എം അൺഎബിൾ ടു ലീവ് ആൻ ഇമ്പാക്ട് ഇൻ ദ വേൾഡ്. കം ഓൺ, ദ സ്ക്രിപ്ചർ സേസ് ഹിയർ ഈസ് എ ഗേൾ ഹു വാസ് എ സ്ലേവ്, ഹു വാസ് എൻ ഓർഫൻ, who was in an alien land where the Jews did not have any influence or impact, and yet she becomes the queen mother of Persians. It's not a matter of limitations, it's a matter of commitment. Do we have commitment to be used by the Lord?
നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, ശരി ഓക്കെ, പരിമിതികൾ ഉണ്ടെങ്കിലും ദൈവം ഉപയോഗിക്കുക. എന്നാ ബ്രദറെ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ആദ്യ തൊട്ട് എല്ലാവരും എന്നെ എതിർക്കുകയാണ്. എൻ്റെ കുടുംബത്തിലുള്ളവർ എതിർക്കുന്നു, എൻ്റെ സഭയിലുള്ളവർ എതിർക്കുന്നു, എവിടെ ചെന്നാലും എതിർപ്പാണ്. വെൽ, യോസേഫ് പിതാവിനോട് സത്യം പറഞ്ഞ് നീതിമാനായിട്ട് ജീവിച്ചതിൻ്റെ കാരണം കൊണ്ട് യോസേഫിൻ്റെ 11 സഹോദരന്മാരെ യോസേഫിനെ വെറുത്തു. ഒന്ന് രണ്ട് പേര് യോസേഫിനെ കൊല്ലാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളത് ശരിയാണെങ്കിലും യോസേഫിൻ്റെ 10 ബ്രദേഴ്സ് യോസേഫിനെ വെറുത്തു. യോസേഫിനെതിരെ സംസാരിച്ചു, യോസേഫിനെതിരെ പ്രവർത്തിച്ചു. യോസേഫ് അടിമയായിട്ട് യോസേഫിനെ വിറ്റു. കാരണം അന്നത്തെ കാലം ഒരടിമയെന്ന് പറഞ്ഞാൽ 2-3 വർഷമേ ജീവിക്കത്തുള്ളൂ, അപ്പോഴത്തേക്ക് അവൻ്റെ ലൈഫ് തീരും. സോ നിങ്ങളെ വെറുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യോസേഫ്. എന്നാൽ ദൈവം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു വ്യക്തിയായിട്ട് മാറി. ഇന്ന് നമ്മളൊക്കെ യോസഫ് എന്നുള്ള പേര്, ജോസഫ് എന്നുള്ള പേര് നമ്മൾ എടുക്കുവാനും നമ്മളെ മക്കൾക്ക് കൊടുക്കുവാനും വേണ്ടി നമ്മൾ വളരെ സന്തോഷപ്പെടുന്ന ഒരു കാര്യമാണ്. വൈ? ലിമിറ്റേഷൻ നമ്മുടെ അഗേൻസ്റ്റ് ആളുകൾ വർക്ക് ചെയ്യുന്നു ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. നാം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. യു മേ സേ, ബ്രദർ ജോൺസൺ, ദാറ്റ്സ് റൈറ്റ്, ലിമിറ്റേഷൻസ് ഐ അണ്ടർസ്റ്റാൻഡ്, ബട്ട് എവറിബഡി ഈസ് അഗെയിൻസ്റ്റ് മീ. കം ഓൺ, ഹൂം ആർ യു കിഡിങ്? ലുക്ക് അറ്റ് ജോസഫ്. വി ആർ പ്രൗഡ് to bear the name Joseph today. His 10 of his brothers were against him. They sold him into slavery so that they don't have to kill him. Slaves used to die usually in 2 to 3 years of hard labor. God used him. So just because people are against you doesn't mean that God cannot use you or that God, you cannot be used by God. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും, ഓക്കെ ബ്രദറെ ഇതെല്ലാം സമ്മതിച്ചു, എന്നാൽ ബ്രദറെ ഈ മെസ്സേജ് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പ്രായം ഒത്തിരിയായി, ഞാനൊരു സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു സൂപ്പർ സീനിയർ ആയി കഴിഞ്ഞു, ഇനിയും ദൈവത്തിന് വേണ്ടി എന്ത് പ്രയോജനമാണ്? സഹോദര, നമ്മൾ സാധാരണ കുട്ടികളെ ഡാനിയലിൻ്റെ കഥ പറയുമ്പോൾ ഡാനിയൽ ബാലനെ സിംഹത്തിൻ്റെ കൂട്ടിലിട്ടെന്നാണ് പറയുന്നത്. നിങ്ങളത് ഇനി ഒന്ന് കണക്ക് കൂട്ടി നോക്കണം. ഡാനിയലിനെ സിംഹത്തിൻ്റെ കൂട്ടിലിട്ട സമയത്ത് ഡാനിയൽ ഓൾറെഡി ഒരു സീനിയർ സിറ്റിസൺ ആയി കഴിഞ്ഞായിരുന്നു. ഡാനിയലിൻ്റെ പല ഈ ക്ലാസിക്കൽ പടങ്ങളിലതുകൊണ്ട് ഡാനിയലിനെ ഒരു സീനിയർ സിറ്റിസനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ സീനിയർ സിറ്റിസനായ ഡാനിയൽ ദൈവേഷ്ടപ്രകാരം നടന്നതിൻ്റെ കാരണം കൊണ്ട് സിംഹക്കൂട്ടിലിട്ട് സിംഹം സ്പർശിച്ചില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ രാജാവിനും രാജാവിൻ്റെ ഓഫീസ് ബെയറേഴ്സിന് എന്തോരു വലിയൊരു മാനസാന്തരം ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ബ്രദറെ ഞാനൊരു സീനിയർ സിറ്റിസനായി, അതുകൊണ്ട് ഇനി എനിക്ക് അധികം ശുശ്രൂഷ ഒന്നും ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർപ്പിക്കട്ടെ, അത് തെറ്റാണ്. വേദപുസ്തകത്തിൽ സീനിയർ സിറ്റിസനായി കഴിഞ്ഞാണ് ദൈവം പലരെ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചത്. കാരണം ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയാകാൻ താമസിച്ചു പോയി എന്നൊരു കാര്യമില്ല. നമുക്ക് ജീവിതത്തിൻ്റെ ലാസ്റ്റ് ദിവസം വരെ ദൈവത്തെ സെർവ് ചെയ്യാം. യു മേ ബ്രിങ് ദ തേർഡ് ഒബ്ജെക്ഷൻ ആൻഡ് സേ, ബ്രദർ ഓക്കെ, വെൽ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾ ദീസ് തിങ്സ് ആർ ട്രൂ, ബട്ട് ഐ എം എ സീനിയർ സിറ്റിസൺ ആൻഡ് നൗ ഇറ്റ് ഈസ് ടു ലേറ്റ്. വെൽ, ഡാനിയൽ വെൻ ഹി വാസ് കാസ്റ്റ് ഇൻ ടു ദ ഡെൻ ഓഫ് ലയൺസ് ഹി വാസ് എ സീനിയർ സിറ്റിസൺ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫോർ ഡെക്കേഡ്സ് ഹി സെർവ് ദ ലോർഡ് അണ്ടർ number of rulers. So please remember one thing, if you are a senior citizen, now is the time the Lord wants to use you, because in Christian life nothing, nobody is too late. Just as God is a God of a second chance and a third chance and a fourth chance, God is also a God of young people, middle-aged people, and God is also the God of senior citizens and super senior citizens, and he wants to use you. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, ബ്രദറെ അതൊക്കെ ശരിയാണ്, എന്നാൽ എൻ്റെ ജീവിതത്തിലുള്ള ഹാൻഡിക്യാപ്സ് വളരെയധികം. ഓക്കെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള പരിമിതികൾ അതെല്ലാം നമ്മുടെ മൂലധനമായി മാറും. ഏറ്റവും അധികം പാട്ടെഴുതിയിട്ടുള്ള ഫാനി ക്രോസ്ബി, ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം, 3 അന്ധയായി തീർന്നു. അതും ഒരു വ്യാജ ഡോക്ടർ കണ്ണിൽ ഒരു കെമിക്കൽ ഒഴിച്ചതിൻ്റെ കാരണം കൊണ്ട്. 7000 പാട്ടുകളാണ് ഫാനി ക്രോസ്ബി എഴുതിയത്. ഇന്നും നമ്മൾ പാടുന്ന പല ഇംഗ്ലീഷ് പാട്ടും തൃശ്ശൂർ ഏരിയയിൽ പോപ്പുലറായിട്ടുള്ള അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ, അത് എല്ലാം ട്യൂൺസ് അവിടെ ഫാനി ക്രോസ്ബിയിൽ നിന്നാണ് വന്നത്. ഇങ്ങനെയുള്ള എത്രയോ ആളുകളെ നിങ്ങളുടെ മുൻപിൽ നിരത്തി വെക്കാൻ സാധിക്കും.
ഫാനി ക്രോസ്ബിയോട് ആരോ ചോദിച്ചു, കണ്ണുണ്ടായിരുന്നെങ്കിൽ അത് എഴുതാൻ സാധിക്കത്തില്ല. അവൾ പറഞ്ഞു, നോ ദൈവം എൻ്റെ മനുഷ്യ കണ്ണ് മാറ്റി എൻ്റെ ദിവ്യ കണ്ണുങ്ങളെ തുറന്നു. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള പരിമിതികൾ അത് നമ്മുടെ അസറ്റ്സായി മാറും. എന്നാൽ അതേ സമയത്ത് ദൈവത്തോട് മത്സരിച്ച് ദൈവം ഉപയോഗിക്കുന്നെന്ന് മനസ്സിലായിട്ട് പോലും അവരവരുടെ വഴിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അസറ്റ്, എല്ലാ മൂലധനവും ശാപമായി മാറും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ശലോമോൻ. ലോകത്തിലേറ്റവും അധികം ബുദ്ധി, ജ്ഞാനം, ധനം, രാഷ്ട്രം, ഭരണം, ശക്തി എല്ലാം ലഭിച്ചു. എന്ത് ചെയ്തു? അത് ഉപയോഗിച്ച് ദൈവത്തിനെതിരെ പ്രവർത്തിച്ച് വിശ്വാസത്തിൽ പിന്മാറി. ലൈഫിൻ്റെ അന്ത്യകാലം നമുക്കറിയാം. വാട്ട് ഹാപ്പൻ ടു സോളമൻ? വൈ? കാരണം മറ്റെല്ലാരേക്കാൾ കൂടുതൽ അറിവ്, ജ്ഞാനം, സ്വത്ത്, ഭരണം, പവർ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അവനവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു. പ്ലീസ് റിമെമ്പർ, ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിൽ മനുഷ്യൻ്റെ ബുദ്ധിയല്ല, മനുഷ്യൻ്റെ ശക്തിയോ കഴിവോ അല്ല, മനുഷ്യൻ്റെ ധനമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മിൽ ഓരോ വിശ്വാസികളെയും സമർപ്പണമാണ്. സമർപ്പണമുണ്ടോ നമ്മുടെ പരിമിതികൾ നമ്മുടെ അസറ്റ്സ്, മൂലധനമായിട്ട് മാറും. സമർപ്പണമില്ലയോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും, ലോകത്തിലെ ഏറ്റവും വലിയ മൂലധനം പോലും നമുക്ക് ശാപമായി മാറും. യോസേഫിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നത്, യോസേഫിനെ അറിയാൻ വയ്യാത്ത ഒരു രാജാവും ഒരു തലമുറയും വന്നു. അത് കഴിഞ്ഞ് അവർ ദൈവമക്കൾക്കെതിരെ വർക്ക് ചെയ്ത് പ്രവർത്തിച്ചു. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ആ തലമുറയിൽ യോസേഫ് പോലെ തന്നെ ഈജിപ്ഷ്യൻസിനെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ഈ പീഡനം സഹിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. യോസേഫ് ഇല്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചതെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികളായ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ തലമുറയിൽ ഈ ലോകത്തിൽ, ഓരോ തലമുറയിൽ, ഓരോ ഭാഷയിൽ, ഓരോ ജാതിയിൽ, ഓരോ കൾച്ചറിൽ ദൈവം വിശ്വാസികളെ വെച്ചിട്ടുള്ളത് അതത് ലാംഗ്വേജ്, അതത് കൾച്ചറിൽ യോസേഫുമാരും എസ്തേർമാരും ഉണരണം, റൈസ് ചെയ്യണം. എസ്തേർ അവിടെ ജനത്തിന് രക്ഷയ്ക്കായി കാരണമായതുപോലെ യോസേഫ് തൻ്റെ ജനത്തിന് രക്ഷയ്ക്ക് കാരണമായി പോയി, കാരണമായി തീർന്നതുപോലെ തന്നെ ദൈവം നമ്മിൽ ഓരോരുത്തരെ ഉപയോഗിക്കണം. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദർ ജോൺസൺ, യോസേഫിൻ്റെ കാലം പഴയ നിയമകാലമായിരുന്നു, ഇന്ന് അങ്ങനെ നമ്മൾ കാണുന്നില്ലല്ലോ. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇന്നും യോസേഫ് പോലുള്ള ആളുകൾ ലോകമെമ്പാടുമുണ്ട്. ദൈവം അവരെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കാൻ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത 6 ദിവസങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തി ആയിത്തീരുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തയ്യാറെടുപ്പ് വേണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് ഡീറ്റെയിലിൽ നാം നോക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. ലോർഡ് വില്ലിംഗ്, ഇൻ ദ കമ്മിങ് 6 ഡേയ്സ് വി വിൽ ബി ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗ ടു പ്രിപ്പയർ അവർ സെൽസ് ടു ബി യൂസ്ഡ് ബൈ ഗോഡ്. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു.